ഏതൊരു രാജ്യത്തിൻ്റെയും വിശിഷ്ട വ്യക്തികളായിരിക്കും അതാത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി എന്നിവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ സുരക്ഷ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ദേശസുരക്ഷ തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അമർത്താൻ മറക്കരുത് കേട്ടോ. നമ്പർ 6, സെക്യൂരിറ്റി ഇൻ പബ്ലിക് പ്ലേസസ്. പ്രധാനമന്ത്രി എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും നരേന്ദ്രമോദിക്ക് പല അവസരങ്ങളിലും പബ്ലിക്കായി പ്രത്യക്ഷപ്പെടേണ്ടി വരാറുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ വെച്ച് അദ്ദേഹം ആക്രമിക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൊതു മീറ്റിങ്ങുകളിൽ കനത്ത സുരക്ഷ ഒരുക്കേണ്ടി വരാറുണ്ട്. ഇത്തരം സുരക്ഷയ്ക്ക് 5-layer സെക്യൂരിറ്റി എന്നാണ് വിളിച്ചു വരുന്നത്. ഇതിലെ ആദ്യ ലെയർ എന്ന് പറയുന്നത് SPG കമാൻഡോകളാണ്. രണ്ടാമത്തെ ലെയറിലുള്ളത് പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ ഗാർഡുകളാണ്. മൂന്നാമത്തെ ലെയറിൽ NSG കമാൻഡോകളാണ് ഉള്ളത്. നാലാമത്തെ ലെയറിൽ അർദ്ധസൈനിക വിഭാഗവും അഞ്ചാമത്തെ ലെയറിൽ പോലീസും ഉൾപ്പെടുന്നു. ഈ 5 സുരക്ഷാ സംവിധാനങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ രോമത്തിൽ തൊടാൻ പോലും ആർക്കും സാധിക്കില്ല എന്ന് തീർച്ചയാണ്. നമ്പർ 5, പ്ലെയിൻ. പ്രധാനമന്ത്രി, രാഷ്ട്രപതി എന്നിവർക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക വിമാനം 2020 മുതൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. എയർ ഇന്ത്യ 1 എന്നാണ് ഇതിന്റെ പേര്. 1350 കോടി രൂപയാണ് ഇതിന്റെ വില. അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക യാത്രകൾ നടത്തുന്ന എയർഫോഴ്സ് 1 വിമാനങ്ങളെ പോലെ മിസൈൽ പ്രതിരോധ സംവിധാനം എയർ ഇന്ത്യ 1-ലുമുണ്ട്. ഇതുകൂടാതെ ആഡംബര സൗകര്യങ്ങൾ, പത്രസമ്മേളനമുറി, മെഡിക്കൽ സജ്ജീകരണങ്ങൾ എന്നിവയെല്ലാം ഈ വിമാനത്തിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. US സഹായത്തോടെയുള്ള എയർ ഇന്ത്യ 1 ശത്രുക്കളുടെ റഡാർ തരംഗങ്ങളെ സ്തംഭിപ്പിക്കാനും വിമാന ജോലിക്കാരുടെ ഇടപെടലില്ലാതെ തന്നെ മിസൈലുകളെ പ്രതിരോധിക്കാൻ സ്വയം സജ്ജമായ മിസൈൽ പ്രതിരോധ ശേഷി എന്നിവയും ബോയിംഗ് 777 വിമാനത്തിന്റെ പ്രത്യേകതയാണ്. പ്രധാനമന്ത്രിയുടെ യാത്രാ സമയത്ത് ആ ഏരിയ തന്നെ നോ ഫ്ലൈയിംഗ് സോണായി പ്രഖ്യാപിച്ചിരിക്കും. വിമാനത്തിനകത്ത് NSG കമാൻഡോകളും ഏറ്റവും അടുത്ത ഒഫീഷ്യൽസും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്പർ 4, SPG. പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രിമാർ, അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾ എന്നിവരുടെ സുരക്ഷയ്ക്കായി രൂപം കൊടുത്ത പ്രത്യേക സായുധ സുരക്ഷാ സേനയാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ SPG. അതീവ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഇവർ ഉപയോഗിച്ചു വരുന്നത്. ബെൽജിയം നിർമ്മിത FN Herstal F200, FN Herstal 57, ഗ്ലോക്ക് 17, ഗ്ലോക്ക് 19, FN Herstal P90 എന്നീ തോക്കുകളൊക്കെ ഇവരുടെ ആയുധശേഖരത്തിൽപ്പെടും. മികച്ച പരിശീലനവും അത്യാധുനിക ആയുധങ്ങളുമുള്ള ഈ വിഭാഗം രാജ്യത്തെ ഏറ്റവും മികച്ച സുരക്ഷാ സേനയാണ്. ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിനൊപ്പം VVIP കളെ സംരക്ഷിക്കുക എന്ന ദൗത്യം നിറവേറ്റാനുള്ള സന്നാഹങ്ങളെല്ലാം SPGയുടെ കൈവശമുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിൽ ഒരു ബ്രീഫ് കേസ് എപ്പോഴുമുണ്ട്. ഇതിൽ ന്യൂക്ലിയർ വെപ്പൺ കോഡുകളാണെന്ന് ചിലർ, അത്യാവശ്യ മരുന്നുകളാവുമെന്ന് മറ്റു ചിലർ. എന്നാൽ സുരക്ഷാരംഗത്തെ വിദഗ്ധർ പറയുന്നത് അതൊരു ബാലിസ്റ്റിക് സ്യൂട്ട് കേസാണെന്നാണ്. ഇതിന് മറുവാദവുമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സീലുകളും ലെറ്റർ പാഡുകളുമാണ് അതെന്ന് മറ്റൊരു കൂട്ടം ശക്തമായി വാദിക്കുന്നു. എന്നാൽ 1988 SPG ആക്ട് പ്രകാരം SPGയുടെ സുരക്ഷാ കാര്യങ്ങളും രഹസ്യങ്ങളും അതിലെ ഉദ്യോഗസ്ഥർ പരസ്യമാക്കുന്നത് തടഞ്ഞിരിക്കുന്നതിനാൽ ഔദ്യോഗികമായി സുരക്ഷാ രഹസ്യങ്ങളൊന്നും തന്നെ സൈനികർ പുറത്തു പറയാറില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബ്രീഫ് കേസിനകത്ത് യഥാർത്ഥത്തിൽ എന്താണുള്ളത് എന്നതിനെക്കുറിച്ച് ആർക്കും വ്യക്തമായ ധാരണയില്ല. നമ്പർ 3, കാർ. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി എത്തിയത് അതിസുരക്ഷ പ്രദാനം ചെയ്യുന്ന ബുള്ളറ്റ് പ്രൂഫ് റേഞ്ച് റോവറിലായിരുന്നു. BMW 7 സീരീസ് ഉപേക്ഷിച്ചാണ് പ്രധാനമന്ത്രി റേഞ്ച് റോവർ സ്വീകരിച്ചത് എന്ന് പറയപ്പെടുന്നു. VR-8 ബാലിസ്റ്റിക് പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ് പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന 2 റേഞ്ച് റോവർ സെന്റിനലുകളാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലുള്ളത്. റേഞ്ച് റോവറിനെ കൂടാതെ ടൊയോട്ട ഫോർച്യൂണറും മെഴ്സിഡീസ് സ്പ്രിന്റുമാണ് വ്യൂഹത്തിലുണ്ടായിരിക്കുന്ന മറ്റു വാഹനങ്ങൾ. സാധാരണ റേഞ്ച് റോവർ സ്പോർട്ടിൽ നിന്നും വലിയ വ്യത്യാസം കാഴ്ചയിലില്ല. 7.62 mm ബുള്ളറ്റുകൾ വരെ തടയാൻ ശേഷിയുള്ള ബോഡിയാണ് ഇതിനുള്ളത്. കൂടാതെ 15 kg TNT ബോംബ് ബ്ലാസ്റ്റിൽ നിന്ന് വരെ ചെറുത്തു നിൽക്കാനുള്ള ശേഷി ഈ SUV ക്കുണ്ട്. പഞ്ചറായാലും ഏതെങ്കിലും കാരണത്താൽ ടയർ പൊട്ടിയാലും വാഹനത്തിന് തുടർന്നും സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ ഹാൻഡ് ഗ്രനേഡുകൾ, വെടിയുണ്ട, ലാൻഡ് മൈൻ എന്നിവയെ ചെറുക്കാൻ ശേഷിയുള്ള ബോഡിയാണ് ഈ റേഞ്ച് റോവറിൻ്റേത്. 3 L ശേഷിയുള്ള V6 എഞ്ചിനാണ് വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. 335 BHP ആണ് പരമാവധി കരുത്ത്. 225 km വേഗതയിൽ ഈ വാഹനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഏതാണ്ട് 30 വാഹനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലുണ്ടാവുക. ഇതിൽ ഏതാനും കാറുകൾ ജാമറുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചവയാണ്. ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ഏകദേശം 8.5 crore വിലയുള്ള ഈ വാഹനം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിലൊന്നാണ്. നമ്പർ 2, NSG. 2008 മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ ഇറങ്ങിയ അതേ കരിമ്പൂച്ചകൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട്. 1986 ഓഗസ്റ്റിൽ പുതിയൊരു സൈനിക വിഭാഗം രൂപീകരിക്കുന്നതിനുള്ള ബിൽ പാർലമെന്റിലെത്തി. അതേ വർഷം September 22 രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ദ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആക്ട് വിജ്ഞാപനം ചെയ്തു. അങ്ങനെ ദേശീയ സുരക്ഷാ സേന ഔദ്യോഗികമായി നിലവിൽ വരികയും ചെയ്തു. സർവത്ര സർവോത്തം സുരക്ഷ എന്നാണ് NSGയുടെ ആപ്തവാക്യം.
ബ്രിട്ടന്റെ സ്പെഷ്യൽ എയർ സർവീസ്, ജർമ്മനിയുടെ GSG-9 എന്നീ പ്രത്യേക സേനകളുടെ മാതൃകയിലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഏജൻസി അഥവാ NSG പ്രവർത്തിക്കുന്നത്. രണ്ട് ഘടകങ്ങളാണ് NSG-ക്ക് ഉള്ളത്. ഒന്ന്, സൈനികരുൾപ്പെടുന്ന സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ്. രണ്ട്, കേന്ദ്ര സായുധ സേനകളിലെയും സംസ്ഥാന പോലീസ് സേനകളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന സ്പെഷ്യൽ റേഞ്ചർ ഗ്രൂപ്പ്സ്. മലയാളിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഒരു NSG കമാൻഡോ ആയിരുന്നു. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ, ഓപ്പറേഷൻ അശ്വമേധ്, ഓപ്പറേഷൻ വജ്രശക്തി, ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്നിവയൊക്കെ ഈ കരിമ്പൂച്ചകളുടെ തൊപ്പിയിലെ തൂവലുകളാണ്. നമ്പർ 1, ബംഗ്ലാവ്. ഡൽഹിയിലെ 7th ലോക് കല്യാൺ മാർഗ് എന്നതാണ് നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയുടെ അഡ്രസ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ 7th റേസ് കോഴ്സ് റോഡ് എന്ന പേരിലായിരുന്നു ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. 2016 സെപ്റ്റംബറിൽ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളാണ് ഇത് പുനർനാമകരണം ചെയ്തത്. ഇത് വെറുമൊരു ബംഗ്ലാവ് മാത്രം സ്ഥിതി ചെയ്യുന്ന ഇടമല്ല. 12 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ പ്രദേശത്ത് മൊത്തം 6 ബംഗ്ലാവുകളാണുള്ളത്. ഓരോ ബംഗ്ലാവിനും നമ്പറുകളാണ് പേരായി നൽകിയിട്ടുള്ളത്. നരേന്ദ്രമോദിയുടേത് 6-ാം നമ്പർ ബംഗ്ലാവാണ്. SPG കമാൻഡോകളുടെ സംരക്ഷണയിലാണ് ഇവിടെ വന്നതിനാൽ തന്നെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഒരു ഈച്ച പോലും ആ പ്രദേശത്തൂടെ പറക്കില്ല എന്ന് ഉറപ്പാണ്. സദാസമയവും ഒരു ഹെലികോപ്റ്റർ സൗകര്യം ഈ മതിലുകൾക്കുള്ളിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതുകൂടാതെ ബംഗ്ലാവിൽ നിന്നും എയർപോർട്ടിലേക്ക് ഒരു തുരങ്കവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. 1.5 കിലോമീറ്റർ നീളമുള്ളതാണ് ഈ തുരങ്കം. ആ 12 ഏക്കർ സ്ഥലത്തിനുള്ളിലെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ആരുടെയും കണ്ണു തള്ളിപ്പോകുന്ന തരത്തിലുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.